أعوذ بالله من الشيطان الرجيم ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعدهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. 145-ാമത്തെ വചനം. ഈ വചനത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലഇൻ അതൈതല്ലദീന ഉതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക. വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ താങ്കൾ എല്ലാവിധ തെളിവുകളും കൊണ്ട് ചെന്നാലും അവർ താങ്കളുടെ ഖിബ്ലയെ പിന്തുടരുകയില്ല. വമാ അൻത ബിദാബിയ ഖിബ്ലതഹും. അവരുടെ ഖിബ്ലയെ താങ്കളും പിന്തുടരുന്നതല്ല. വമാ ബഅദുഹും ബിതാബിഇൻ ഖിബ്ലത ബഅദ്. അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ ഖിബ്ലയെ പിന്തുടരുന്നില്ലല്ലോ. ولئن اتبعت اهواءهم من بعد ما جاءك من العلم انك اذا لمن الظالمين. താങ്കൾക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ താങ്കളും അതിക്രമകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധിത സമൂഹത്തിന് ഹിദായത്ത് കിട്ടണമെന്ന ഉത്കടമായ ആഗ്രഹത്തിലായിരുന്നു എപ്പോഴും എന്നതാണ്. അതാണ് വലയിൻ അതൈതല്ലദീന ഉതുൽ കിതാബ ബികുല്ലി ആയ. പല തെളിവുകളും, അള്ളാഹു നൽകുന്ന എല്ലാ തെളിവുകളും സാധ്യമാകുന്ന രീതിയിലൊക്കെ തൻ്റെ പ്രബോധിത സമൂഹത്തിനു മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ വസ്തുതകൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്നർത്ഥം. അത് നബി തിരുമേനിയുടെ ഒരു സവിശേഷതയാണ്. വല്ലാതെ നബി ആഗ്രഹിച്ചിരുന്നു എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, വേദക്കാരുടെ ശത്രുതയുടെ ശക്തി അത് എത്രമാത്രമാണ് എന്ന്. എല്ലാ തെളിവുകളും വിക്കുല്യായ എല്ലാ തെളിവുകളും കൊണ്ടുവന്നിട്ടും അവർക്ക് ബോധ്യമായിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്നത് ശത്രുതയുടെ വ്യാപ്തിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൂന്നാമത്തെ കാര്യം, വേദക്കാർ നബി തിരുമേനിയുടെ ഖിബ്ല, നബി തിരുമേനിക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഖിബ്ലയെ അവർ പിൻപറ്റുന്നില്ല, അതിലേക്ക് അവർ അഭിമുഖീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നബിയുടെ ദീനെ അവർ അംഗീകരിക്കുകയില്ല. കാരണം ഖിബിലയിലേക്ക് തിരിയുക എന്നത് ദീനിൽപ്പെട്ടതാണ്. എപ്പോഴൊക്കെ ഖിബിലയിലേക്ക് നമുക്ക് തിരിയാൻ വൈമനസ്യമുണ്ടാകുന്നുവോ അപ്പോൾ നാം ദീനിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഖിബില ഇവിടെ തന്നെ സൂചിപ്പിച്ചുവല്ലോ നേരത്തെ, ഈ ഖിബിലയുടെ മാറ്റം തന്നെ യഥാർത്ഥത്തിൽ ആരാണ് വിശ്വാസികളെന്ന് പരിപൂർണമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന്. നാലാമതായി മനസ്സിലാക്കേണ്ടത്, ഖിബില ഈ കഅബ ഖിബലയായി നിശ്ചയിച്ചത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായുള്ള ഒന്നാണ്. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി നിശ്ചയിച്ചതാണ് അത്. കഅബ യഥാർത്ഥത്തിൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും ഖിബലയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്ക എന്ന് പറഞ്ഞ അവ്വല ബൈത്താണല്ലോ, ഇബാദത്ത് നടത്താൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മസ്ജിദ് അൽ ഹറാം ഖിബ്ലത്തുൽ കുല്ലി അംബിയ. മസ്ജിദ് അൽ ഹറാം എല്ലാ അംബിയാക്കന്മാരുടെയും ഖിബ്ലയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാഹു അഅലം. അഞ്ചാമത്തെ കാര്യം, ഒരു സത്യം ബോധ്യമായാൽ, പ്രത്യേകിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അത് ബോധ്യമായാൽ, അത് അംഗീകരിക്കുക എന്നത് നിർബന്ധമാണ്. കാരണം ഇവിടെ ബോധ്യമായ സത്യം അംഗീകരിക്കാത്ത ആളുകളെക്കുറിച്ചാണല്ലോ ഈ വചനത്തിലുള്ളത്. അവരെ ആക്ഷേപിക്കുകയാണ്,
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹക്ക് കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം, അത് ബോധ്യമായാൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് ജൂതായുസമായി മാറും എന്നതാണ്. ആറാമത്തെ വിഷയം, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഖിബ്ലയെ പിൻപറ്റാൻ സാധ്യമല്ല. അത് അള്ളാഹു തീർച്ചയായിട്ടും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്ന ഖിബ്ല, അല്ലെങ്കിൽ അവർ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്നില്ല എന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ശറഈയായി സ്ഥാപിക്കപ്പെടാത്തതാണ്. അവരുടെ മതവും ആകാശമതങ്ങളിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ശരിയത്ത് കൊണ്ട് സ്ഥാപിക്കപ്പെടണം, അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഏഴാമത്തെ കാര്യം, മുസ്ലിമീങ്ങൾ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ ത്വരീഖത്ത് മാർഗം ശരിയത്തിൻ്റെ വിഷയത്തിൽ പിൻപറ്റുക എന്നത് അസംഭവ്യമാണ്. റമാ അൻ തബിതാബിഅൻ ഖിബ്ലത്തഹു എന്ന് പറഞ്ഞാൽ, നബിയെ താങ്കൾക്ക് അവരുടെ ഖിബ്ലയെ പിൻപറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു, നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചു, ജുംലത്തിന് ഇസ്മിയയാണ് അത് വന്നത്. ഇസ്മിയായ ഇസ്മു കൊണ്ട് നാമം കൊണ്ട് ആരംഭിക്കുന്ന വമാ അൻത ബിതാബിഅൻ ഖിബ്ലത്തും, അത് ആ അസംഭവ്യതയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. ഒരിക്കലും പറ്റില്ല. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരെ ഫോളോ ചെയ്യുക എന്നത് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അവരുടെ ചിന്തകളെക്കുറിച്ച് ഗൗരവത്തിൽ കാണുക, ഇതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന്. ഏതെങ്കിലും ഒരു സമൂഹത്തോട് നിങ്ങൾ സാദൃശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം ഇതാണ്. ഒരു കാരണവശാലും അവരോട് താദാത്മ്യം പ്രാപിക്കാനോ അവരുടെ ചിന്തകളെ പുൽകാനോ അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനോ ഒന്നും പറ്റില്ല. അതൊക്കെ എന്താണ്, അതൊക്കെ അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് സാദൃശ്യപ്പെടുന്നതിന് തുല്യമാണ്. അത് ഒരു കാര്യത്തിലും പാടില്ല, ഒരു കാര്യത്തിലും പാടില്ല. ഈവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പൊതുവായി നമ്മൾ പറയുന്ന പൊതുകാര്യങ്ങളിൽ പോലും അവരുടെ പ്രത്യേകമായ ഡ്രസ്സ് നമുക്ക് പാടില്ല, അവരുടെ പ്രത്യേകമായ ലൈഫ് സ്റ്റൈൽ അത് നമുക്ക് പാടില്ല. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് എന്നർത്ഥം. ആരാധനകൾ ഒരിക്കലും പാടില്ല. എട്ടാമത്തെ കാര്യം, ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ തന്നെ പരസ്പരം ഒന്നിക്കുന്നില്ലല്ലോ. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ. ഒമാ ബഅദുഹും ബിതാബിയാൻ ഖിബ്ലത്ത ബഅദിൻ എന്നിവിടെ പറയുന്നുണ്ട്. അവരിൽ ചിലർ മറ്റു ചിലരുടെ ഖിബ്ലയെ അഭിമുഖീകരിക്കുന്നില്ല. യഹൂദികളുടെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്, അല്ലെങ്കിൽ സഹ്റയിലേക്കാണ്, മസ്ജിദ് സഹ്റയിലേക്കാണ് അവർ തിരിയുന്നത്. നസാറാക്കളുടെ ഖിബ്ലയോ നമ്മൾ ഇന്നലെ വിശദീകരിച്ചല്ലോ, സൂര്യൻ ഉദിക്കുന്നിടത്താണ്, മഷരിഖിലേക്കാണ്. അവർ തന്നെ എന്തില്ല, അവരുടെ ഖിബ്ല തന്നെ ഒന്നല്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാം അവർ പരസ്പരം ആക്ഷേപിക്കുന്നത്, ഖുർആൻ നേരത്തെ വിശദീകരിച്ചല്ലോ, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ, വഖാലത്തിൻ നസാറ ലൈസത്തിൻ യഹൂദു അലാ ഷൈ. ജൂതന്മാർ പറയുന്നു ക്രിസ്ത്യാനികളൊന്നുമല്ല, വട്ടപൂജ്യമാണ്. ക്രിസ്ത്യാനികളും പറയുന്നു ഈ ജൂതന്മാർ വട്ടപൂജ്യമാണ്, അവർ തെറ്റുകാരാണ് എന്നൊക്കെ. അപ്പം അത് യഥാർത്ഥത്തിൽ അവർ തന്നെ ഈ വിഷയത്തിൽ എന്തില്ല, പരസ്പരം ഐക്യമില്ല. അപ്പോൾ പിന്നെ ഇസ്ലാമിനെ അവർ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ കുറച്ചും കൂടി ഈ വിഷയത്തിൽ ഗൗരവം കാണേണ്ടതുണ്ട്. നമ്മളിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നത് ഒരു കേവല കാരണമല്ല. ഒമ്പതാമത്തെ വിഷയം, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹവയെ പിൻപറ്റലാണ്, ഹുദയ പിൻപറ്റലല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഹവയുടെ വിപരീതമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സാങ്കേതികമായി ഹുദ എന്ന് പറയുന്നത്. ഹുദയാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്, ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹുദയെ വിട്ട് ഹവയെ. ഹവ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഇച്ഛകളാണ്, ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്, അവയുടെ പുറകെ പോവുകയാണ്. വല ഇൻ ഇത്തബഅത അഹ്വാഅഹും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഖിബ്ലയെ വിട്ടുപോയാൽ
ഈ ഖിബ്ലയിലേക്ക് അഭിമുഖീകരിക്കുക എന്നതിനെ നാം തമസ്കരിച്ചാൽ അതിനർത്ഥമെന്താ? നാം അവിടെ അതിന് പകരം ഒരു ഹവയെ പിൻപറ്റി. ആ ഹവ ആരുടേതാണ്? ഈ ജൂത ക്രൈസ്തവ വിഭാഗത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് വല ഇൻ ഇത്തബഅത അഹ്വാഅഹും എന്ന് നബിയോട് പറഞ്ഞത്. നബിയെ, താങ്കൾ അവരുടെ ഇഷ്ടങ്ങളെ പിന്തുടരാനിരുന്നാൽ എന്നത് മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പത്താമത്തെ കാര്യം, ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരിക്കലും ഹുദയിലല്ല, ഒരിക്കലും ഹുദയിലല്ല. ഹുദയിലായിരുന്നുവെങ്കിൽ അവർക്ക് നബിയെ ഫോളോ ചെയ്യാൻ കഴിയേണ്ടി വരുമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. കഅബയെ ഖിബലയാക്കാൻ സാധിക്കണമായിരുന്നു, അത് കഴിഞ്ഞിട്ടില്ല. പതിനൊന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വല ഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൽമ് വന്ന ശേഷം, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വന്ന ശേഷം, യഥാർത്ഥത്തിൽ അറിവ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലാത്ത വിധം, ഒരു വിവരം കിട്ടാത്ത വിഷയത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല. അതാണ് മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഒരുപാട് വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല പറഞ്ഞില്ലേ, പ്രവാചകനെ നിയോഗിക്കാതെ നമ്മളൊരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്ലാമിലെ ശിക്ഷാ നടപടികൾ, ഇപ്പോൾ അതൊക്കെ ഒരു കാര്യങ്ങൾ അവർക്ക് എത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അൽ ഇൽമ് കിട്ടിയ ശേഷം അല്ലാതെ എന്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് അറിഞ്ഞില്ല, മനസ്സിലായില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ജാഹിലുകളാണ്, വിവരമില്ലാത്തവരാണ്. അപ്പോൾ വിവരമില്ലാതെ ഒരു കാര്യം ചെയ്താൽ ഇസ്ലാമിൽ എന്തല്ല, അത് ശിക്ഷാർഹമല്ല. വിവരമില്ലാതെ ഒരു കാര്യം ചെയ്താൽ അയാളൊരു പക്ഷെ ലാല് എന്ന് പറയും, അയാൾ വഴികേടിലാണ് എന്ന് പറയും. പക്ഷേ അയാൾ ആരല്ല, ലാലിമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവരമില്ലാതെ ഒരാൾ ഒരു അബദ്ധത്തെ, ഒരു തെറ്റിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് ചെയ്യുകയാണെങ്കിൽ, എന്നെ പിന്തുടരുകയാണെങ്കിലൊക്കെ അയാൾ നമുക്ക് ലാല് എന്ന് വിളിക്കാം. എന്നാൽ അയാൾ ആരല്ല, ലാലിമല്ല. അയാൾ വഴിപഴിച്ചു പോയി, കാരണം അയാൾ ചെയ്യുന്നത് തെറ്റാണ്. അയാളിനെക്കുറിച്ച് വിവരം ഉണ്ടാക്കേണ്ട ബാധ്യത അയാൾക്കുണ്ട്, ഇതിൽ അയാൾക്കില്ല, അയാൾ കിട്ടിയിട്ടില്ല. എന്നാൽ അയാൾ അക്രമിയല്ല, അഥവാ തെറ്റ് ചെയ്യുക എന്ന വിചാരത്തോടുകൂടി തെറ്റ് ചെയ്യുന്നവനല്ല എന്നർത്ഥം. അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യമായ ശേഷം കരുതിക്കൂട്ടി ആ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്, അങ്ങനെയൊക്കെ. അതൊക്കെയാണ് ലാലിം എന്ന് പറഞ്ഞാൽ, അതല്ല. പന്ത്രണ്ടാമത്തെ കാര്യം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇവിടുത്തെ സംബോധനയുടെ ഒരു സ്വഭാവം എത്ര സോഫ്റ്റായിട്ടാണ് അള്ളാഹു പറയുന്നത്. എന്താ പറഞ്ഞത്? ഇന്നക ഇദല്ല മിനൽ ളാലിമീൻ, അങ്ങനെയായാൽ നീയും അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും എന്നാണ്. നമ്മളൊരാളോട് നേർക്കുനേരെ നീ അക്രമിയാണ് എന്ന് പറയുന്നതും, ഇങ്ങനെ ചെയ്താൽ നീ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നു എന്ന് പറയുന്ന തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. ഒരിക്കലും ഇവിടെ നബിയോട് നേരിട്ട് നീ അക്രമിയാണ് എന്ന് പറഞ്ഞില്ല, നേരെ മറിച്ച് ഇങ്ങനെ നീ ചെയ്താൽ നീയും അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നമ്മൾ തന്നെ സംസാരത്തിൽ പലപ്പോഴും അങ്ങനെ പ്രയോഗിക്കാറുണ്ടല്ലോ. ഖുർആനിൽ തന്നെ നോക്കൂ, അബസ വതവല്ല, എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്നുള്ളത്. അബസ വതവല്ല, മുഖം തിരിച്ചു, മുഖം ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു, അല്ലേ? ആരാ അവൻ എന്നേ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ ഇതൊന്നും സംഭവങ്ങളൊന്നും അറിയാതെ ഖുർആൻ ഓതുന്ന, ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ഇത് റസൂലാണെന്ന് മനസ്സിലാവുമോ? ഇല്ല. ആരാ അവിടെ മുഖം ചുളിച്ചവൻ? ആരാണ് തിരിഞ്ഞു കളഞ്ഞവൻ? റസൂലാണെന്ന് ബോധ്യം. അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. നമ്മളൊക്കെ സ്വീകരിക്കേണ്ട ഒരു ശൈലി യഥാർത്ഥത്തിൽ മനുഷ്യന് ആരെങ്കിലുമൊക്കെ ആക്ഷേപിക്കേണ്ടി വരുമ്പോൾ, ആരോടെങ്കിലുമൊക്കെ അവർ ചെയ്ത ഒരു തെറ്റിനെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, ഈ ഒരു രീതി സ്വീകരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ്. പതിമൂന്നാമത്തെ കാര്യം, ഇവിടെ അൽ ഇൽമിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ അൽ ഇൽമ്? മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി എന്ന് പറഞ്ഞു. അൽ എന്നത് നമുക്കറിയാം പ്രത്യേകമായ ഒരു ഇൽമിനെയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമു ശരീഅയാണ്, ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചുള്ള വിജ്ഞാനത്തെയാണ് അൽ ഇൽമ് എന്ന് പറയുന്നത്. അതാണ് ദി നോളജ്, പ്രത്യേകമായ ഇൽമ് അതാണ്. മനസ്സിലായി? കാരണം അൽ എന്നത് സമ്പൂർണതയാണ് സൂചിപ്പിക്കുന്നത്, സമ്പൂർണമായ ഇൽമിനെയാണ്. സമ്പൂർണമായ ജ്ഞാനം ഏതാണ്? അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്.
ശരീഅത്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൃഷ്ടിയിൽ വൈജ്ഞാനിക കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ആധുനിക കാലഘട്ടമല്ല. അല്ല, നമ്മുടെ ദൃഷ്ടിയിൽ അസറുൽ നുബുവയാണ് അസറുൽ ഇൽമ്. അസറുൽ നുബുവഹു അസറുൽ ഇൽമ്, നുബുവത്തുള്ള കാലം, അതായിരുന്നു ഏറ്റവും നല്ല വൈജ്ഞാനിക കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടമല്ല. ഇന്ന് പലരും ഇന്നത്തെ കാലഘട്ടത്തെയാണ് വൈജ്ഞാനിക സ്ഫോടനം നടക്കുന്നു എന്നൊക്കെ പറയല്ലോ. വൈജ്ഞാനിക സ്ഫോടനം നടന്നത് യഥാർത്ഥത്തിൽ നുബുവത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അതാണ് അൽ ഇൽമ് എന്നതുകൊണ്ടുള്ള വിവക്ഷ. പതിനാലാമത്തെ കാര്യം, ഈ ലുൽമ് അദിൽ, ഇത് യഥാർത്ഥത്തിൽ നമ്മളെന്താണെന്ന് വിശദീകരിച്ചു നേരത്തെ. ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, വ്യക്തികളുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരാളെ നോക്കൂ, ഒരാളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത് അയാളെന്ന വ്യക്തിയെ പരിഗണിച്ചല്ല, അത് ദുൽമ. അങ്ങനെ പരിഗണിച്ച അല്ല, അല്ല, അതിലെന്താ, അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പരിഗണിച്ച. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനൊക്കെ ആരാണ്? ളാലിമാണ്. ഒരാൾ റസൂലിൻ്റെ അടുത്ത കുടുംബക്കാരനായി നോക്കുക, അതുകൊണ്ട് വല്ല പ്രത്യേക ഉണ്ടോ? ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ? ഇല്ല. ഒരാൾ പറയാം, ഞാൻ ഖുറൈശിയിൽപ്പെട്ട ആളാണ്, ഖുറൈശ് ഏറ്റവും വലിയ കുടുംബമാണല്ലോ, ബനു ഹാഷിമിൽപ്പെട്ടതാണ്, അതുകൊണ്ടൊന്നും പൊറുക്കൂല, അതുകൊണ്ടൊന്നും പൊറുക്കൂല. നേരെ മറിച്ച് അള്ളാഹു വഴി അടുത്താൽ എന്താവും? പൊറുക്കും. അള്ളാഹു വഴി അടുത്താൽ അള്ളാഹു പുറത്ത്. അതുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്നത്, വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ്. നീ തന്നെയാണ് നബിയെ ഇൽമ് കിട്ടിയ ശേഷം ഇവരുടെ ഇച്ഛകളെ പിൻപറ്റുന്നതെങ്കിൽ നിൻ്റെ കാര്യം പോക്കാ, പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരാളോടുള്ള അടുപ്പം കൊണ്ട് ഒരാൾ നന്നാവില്ല. ഇന്നയാളുടെ മുരീദാണ്, അതുകൊണ്ട് രക്ഷപ്പെടും. അല്ല, ഇന്നയാളുമായിട്ട് തൊട്ടവനാണ്, കുടുംബബന്ധമുള്ളവനാണ്, അതുകൊണ്ട് രക്ഷപ്പെടും. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇന്ന അക്രമക്കും ഇന്ദ അല്ലാഹി അത്ഖാക്കും, അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണോ ആരാണോ, അവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠരായവർ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കാര്യമാണ്. പതിനഞ്ചാമത്തെ വിഷയം നമ്മളെല്ലാവരും ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരിക്കലും സഹോദരന്മാരെ മറ്റുള്ളവരുടെ ഇച്ഛകളുടെ പിറകെ പോകുന്നവരാകരുത്. ഇന്ന് നമ്മൾ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എതിര് നിൽക്കുന്ന ആളുകളുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ഹോബികളെയും സംസ്കാരങ്ങളെയും പിൻപറ്റുന്നവരായി മുസ്ലിം സമൂഹം മാറിയാൽ അവരെ അള്ളാഹു തആല വിടൂല. കാരണം അവർ ലുൽമ് ചെയ്യുന്നവരാണ്. അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ നിൽക്കാനും അതിൻ്റെ ആളുകളായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.